പ്രിയപ്പെട്ട അധ്യക്ഷൻ ടി അബ്ദുള്ള സാഹിബ്, എ അബ്ദുറഹ്മാൻ സാഹിബ്, മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ, സ്വാഗതം ആശംസിച്ച ടി എ ഷാഫി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ദഹീറത്തുൽ ഉഖ്ര സംഘത്തിൻ്റെ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ, അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസിയും സമസ്തയുടെ അജയ്യനായ പോരാളിയുമായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു ചടങ്ങാണ് എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിലെ അഭംഗി ശരിക്കും ബോധ്യമുള്ള ഒരാളാണ് ഞാൻ എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ബോധ്യം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. സാധാരണ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറയാറുണ്ട്, അതുപോലും ഈ കാര്യത്തിൽ എനിക്കില്ല എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. എങ്കിലും ഇതിൻ്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഞാൻ ആ ചടങ്ങ് ഇവിടെ നിർവഹിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 1955 ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ നിസ്വാർത്ഥരും നിഷ്കാമകർമ്മികളുമായ ഒരുപാട് മഹത്തുക്കൾ സ്ഥാപിച്ച ഒരു സംഘമാണ് ദഹീറത്തുൽ ഉഖ്ര സംഘം. അവരുടെ എല്ലാവരുടെയും വിയർപ്പ് തുള്ളികളുടെ ആകെ തുകയാണ് ദഹീറത്തുൽ ഉഖ്ര സംഘത്തിൻ്റെ കീഴിൽ ഇന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ എടുത്ത് പറയാവുന്ന ഒരു സ്ഥാപനമാണ് മാലിക് ദിനാർ യത്തീം ഖാന. ആ യത്തീം ഖാന സ്ഥാപിതമായിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത്. യത്തീം കുട്ടികളെ പരിചരിക്കുന്ന കാര്യത്തിൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രവാചകനായ റസൂൽ കരീം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിരയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞാനും യത്തീം കുട്ടികളെ പരിചരിക്കുന്ന ആളുകളും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന് മുമ്പേ പറഞ്ഞതാണ്. അപ്പൊ യത്തീം കുട്ടി എന്നത് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടികളല്ല, ഉപ്പ ഇല്ലെങ്കിലും അത് യത്തീം കുട്ടിയാണ് എന്ന് പ്രവാചകൻ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യത്തീമായിട്ട് ഈ ലോകത്ത് ജനിച്ച ആളാണ് നമ്മുടെ പ്രവാചകൻ. ശൈശവ കാലത്ത് തന്നെ മാതാവും നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ യത്തീം കുട്ടികളെ പരിചരിക്കുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മൾ. ഇപ്പോൾ ഖുർആനിൽ തന്നെ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. ഖുർആനിൽ തന്നെ യത്തീമിനെക്കുറിച്ച് 22 തവണ പരാമർശം നമ്മുടെ വിശുദ്ധ ഖുർആനിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമാണ് യത്തീം കുട്ടികളെ പരിചരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മതം നൽകുന്നത്. നമുക്കറിയാം നല്ല മനോഹരമായ കെട്ടിടമുണ്ടെങ്കിൽ പോരാ, ആ കെട്ടിടത്തിൻ്റെ സൗന്ദര്യമല്ല, ആ കെട്ടിടത്തിനകത്ത് യത്തീം കുട്ടികളെ നമ്മളെങ്ങനെ പരിചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് യത്തീം കുട്ടികളെ നന്നായി യത്തീം കുട്ടികൾ നന്നായി പരിചരിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാലിക് ദിനാർ യത്തീം ഖാന ഈ 50 വർഷം നിലനിന്നത് തന്നെ നമ്മുടെ യത്തീം കുട്ടികളെ നന്നായി നമുക്ക് പരിചരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തളങ്കര എന്ന പ്രദേശം ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള നാടാണ്, ഒരുപാട് സവിശേഷതകൾ ഉള്ള നാടാണ്. ആ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനും അത് നടത്തിക്കൊണ്ടുപോകാനും ആത്മാർത്ഥത കാണിക്കുന്ന ഒരുപാട് ആളുകളുള്ളത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറെ ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വരുന്നതിൽ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുടെ പേര് സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പരാമർശിച്ചു. അവർ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ചില ആളുകൾ നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് പ്രായാധിക്യം ഉണ്ട് എങ്കിലും അവരൊക്കെ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയുടെയും അതുപോലെ തന്നെ ഈ നാടിനോടുള്ള പ്രതിബദ്ധതയുടെയും ഫലമായിട്ടാണ് തളങ്കരയിൽ ഇത്തരം സ്ഥാപനങ്ങൾ ഇന്ന് തലയുയർത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഈ സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും നിസ്സീമമായ പങ്കുവഹിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനെ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.